ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ അവർക്കുള്ള തുരങ്കം അവർ തുറന്നു കഴിഞ്ഞു. അത് സെമിത്തേരിക്കടിയിൽ പോലും. ഈ ആയുധശേഖരത്തെയും അതുപോലെ വലിയ റോക്കറ്റുകളെയും കൺട്രോൾ റൂമുകളെയും ഒക്കെ തന്നെ കണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ഭയന്നിരിക്കുന്നത്. ഇത്രയധികം ചിന്ത, അതും മൃതശരീരങ്ങൾക്കൊപ്പം തന്നെ ഒരു ടണൽ കുഴിച്ച് അതിനുള്ളിൽ സെമിത്തേരിക്കടിയിൽ ഒളിച്ചിരിക്കാൻ തക്ക ഭീരുക്കളായി ഹിസ്ബുള്ള മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവരെ അന്ധാളിപ്പിച്ചിരിക്കുന്നത്. ശ്മശാനത്തിന് താഴെ ഉണ്ടാക്കിയ ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ നിറയെ ആയുധങ്ങളുള്ള ഒരു വീഡിയോ ആണ് ഇസ്രയേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വലിയ ശേഖരം, ഒപ്പം റോക്കറ്റുകൾ. ലെബനിലെ ഒരു ശ്മശാനത്തിന് താഴെയാണ് ഹിസ്ബുള്ളയുടെ രഹസ്യ തുരങ്കങ്ങളെ ഇസ്രയേൽ കണ്ടെത്തിയത്. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യം അവരുടെ TX പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ലെബനിലെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ച ഒന്നിലധികം ഭൂഗർഭ തുരങ്കങ്ങൾ ഇതിന് പിന്നാലെ പൊളിച്ചു മാറ്റിയതായും ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുന്നു. ഓരോ ബങ്കറുകളും ഓരോ ഭൂഗർഭ തുരങ്കങ്ങളും കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു കഴിഞ്ഞു. അതിൽ ഒരു സെമിത്തേരിക്ക് കീഴിൽ സ്ഥിതി ചെയ്യുന്നവ ഉൾപ്പെടെ ഒന്നിലധികം ഭൂഗർഭ തുരങ്കങ്ങളെയാണ് സൈന്യം തകർത്തത്. ഇസ്രയേൽ ഹിസ്ബുള്ള മനുഷ്യജീവനെ വിലമതിക്കുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കിലോമീറ്ററുകൾ നീളമുള്ള ഈ തുരങ്കത്തിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമുകളും സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകളും ആയുധശേഖരങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയെന്നാണ് എക്സിലെ ഒരു പോസ്റ്റിൽ പറയുന്നത്. തുരങ്കത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡസൻ കണക്കിന് ആയുധങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും ഒക്കെ തന്നെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപം ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ 14 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ തന്നെ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. 4500 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് പമ്പ് ചെയ്തുകൊണ്ടാണ് ഈ തുരങ്കത്തെ പോലും ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രത്തെ ഇസ്രയേലിന് അടയ്ക്കാനായി കഴിഞ്ഞത്. ഇങ്ങനെയുള്ള ആക്രമണങ്ങളിലൂടെ മുന്നോട്ട് പോരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവർ ഒരുക്കിയതായി, ഒളിപ്പിച്ചു വയ്ക്കുന്നതായി ഇസ്രയേൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേൽ നഗരത്തിൽ ആക്രമിച്ച സാഹചര്യം, അതിനുശേഷം ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്, അന്നു മുതൽ ഇന്ന് വരെ ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ലെബൻ അതിർത്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബറിൽ ലെബനിലേക്ക് അതിർത്തി കടന്നുള്ള ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇസ്രയേൽ സൈന്യം ഒന്നിലധികം ടണൽ ഷാഫ്റ്റുകളെയാണ് കണ്ടെത്തിയത്. അതിൽ 25 മീറ്റർ നീളമുള്ളത് പോലും ഉൾപ്പെടുന്നു. എന്തിനേറെ പറയുന്നു, ഇസ്രയേലിലേക്ക് കടന്നു കിടക്കുന്നതായും നിരവധി ടണലുകളിലൂടെ തന്നെ പോയപ്പോൾ IDF മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെയും ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ടണലിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ ദിവസങ്ങളോളം തങ്ങാൻ കഴിയും. ആ വിധത്തിൽ ഹിസ്ബുള്ള നിർമ്മിച്ച ടണലിൻ്റെ വീഡിയോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരുമ്പ് വാതിലുകളുള്ള കിടപ്പ് മുറിയും കുളിമുറിയും AK-47 തോക്കുകളും ഇരുചക്ര വാഹനങ്ങൾ പോലും ജനറേറ്ററുകളിലും ഒക്കെയുള്ള ഒരു ദൃശ്യമാണ് ഈ തുരങ്കത്തിലൂടെ ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഗാസയിൽ ഹമാസിൻ്റേത് പോലെയല്ല ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളെന്ന് വേണം ഈ വീഡിയോയിൽ തന്നെ ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥ പറയുന്നത്. കാരണം ഞങ്ങൾ ഗാസയിൽ കണ്ട തുരങ്കങ്ങൾ പോലെയല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തീവ്രവാദികൾക്ക് ദിവസങ്ങളോളം തന്നെ തങ്ങാൻ കഴിയുന്ന വിധത്തിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നു. ഇതൊരു സുഖവാസ കേന്ദ്രമായി തന്നെ മാറുന്നു. തെക്കൻ ലെബനിൽ നിന്നുള്ള ദൃശ്യമെന്നാണ് സൈനിക ഉദ്യോഗസ്ഥ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് എന്ന്, എപ്പോൾ, എങ്ങനെ ചിത്രീകരിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ വീഡിയോയിൽ പറയുന്നില്ല. ഈ വീഡിയോ പുറത്തു വന്ന് 1 മാസത്തിന് ശേഷമാണ് ടണലുകൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം തന്നെ പറയുന്നത്. കഴിഞ്ഞ മാസം ഒരു ലെബനൻ സിവിലിയൻ വീടിന് കീഴിൽ ഹിസ്ബുള്ള അംഗങ്ങൾ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചതും അവർ തങ്ങാൻ ശ്രമിച്ചതുമായിട്ടുള്ള ഒരു വീഡിയോ IDF തന്നെ പുറത്തുവിട്ടിരുന്നു. തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ള എന്ത് ചെയ്യുന്നുവെന്നത് കാണാൻ ഞങ്ങൾ ദക്ഷിണ ലെബനിലേക്ക് അതിർത്തി കടന്നു. വടക്കൻ ഇസ്രയേലിലേക്ക് ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിന് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ തയ്യാറെടുക്കുന്നുണ്ട്.